നിൽക്കുന്ന ആ മഹാമനീഷിയെ കുറിച്ച് ഞാൻ ഇനി ഉണർത്തേണ്ട കാര്യം ആവശ്യമില്ല. ഇനി ഉണരേണ്ടത് ഈ പ്രഭുത്വ കേരളത്തിൽ ഉണരേണ്ടത് സമരമുഖങ്ങളായി മാത്രം മാറുകയാണ്. കെട്ടിപ്പടുത്തുന്ന പന്തലുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് മാത്രം മാറുന്ന സമരമുഖങ്ങളല്ല ഇനി ആവശ്യം. ആർജവത്തോട് പ്രതികരിക്കുന്ന, അനീതിക്കെതിരെ ശബ്ദിക്കുന്ന, അധർമ്മത്തിന് പോരടിക്കുന്ന സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ ഒരു സമരാവശ്യത്തെ കെട്ടിപ്പടുത്താൻ ഇവിടെ ഉയർന്നുമിട്ടുള്ള സമരസംഘടനാ പ്രവർത്തകന്മാരെ ഞാൻ മാത്രമല്ല ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിലും അഭിനന്ദിക്കാൻ മറക്കുകയില്ല. അടിക്കടി ഉണ്ടാകുന്ന കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ പ്രമുഖനായ പണ്ഡിതന്റെ കൊലപാതക അന്വേഷിക്കാൻ അവർക്ക് എന്തുകൊണ്ട് മറക്കുന്നു? ആരുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് അവർക്ക് മറക്കുന്നു പോകുന്നത്? സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്ന് സാധ്യമായ ബഹുമാനപ്പെട്ട സി മുഷാദിന്റെ കൊലപാതകത്തെ വഴക്കുഴപ്പിലൊരുക്കിക്കൊണ്ട് നീതിയെ വിൽക്കപ്പെടാനാണ് അവർ ശ്രമമെങ്കിൽ അത്തരം വർഗങ്ങളെ ഇൻഷോറിന്റെ പോരാട്ടത്തെ മാറ്റിക്കൊണ്ടു നമുക്ക് സാധ്യമാകുന്നതാണ് യഥാർത്ഥ ശക്തി. പ്രിയമുള്ളവരെ, സി മുഷാദിന്റെ ആ കൊലപാതകത്തിന് ശേഷമുള്ള വേണ്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിസ്തരിക്കേണ്ട ആവശ്യമുണ്ട്. അതിനു ശേഷമുള്ള ബന്ധുമിത്രാദികളെ കുറിച്ചും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനെ കുറിച്ചും അതുപോലെ തന്നെ കൂടെയുള്ളവരെ കുറിച്ചും എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ട് സി ബി ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വ്യക്തമായൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ നിഗമനം പുറത്തുവിടുമ്പോഴേക്കും സിബിഐയുടെ ഇൻസ്പെക്ടർ ലാസറിനെ പുറത്താക്കിക്കൊണ്ട് പുതിയൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിബിഐക്ക് സാധിക്കാൻ സിബിഐക്ക് സന്നദ്ധമാക്കി ഇത്തരം അറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അറിവുകളെ കുറിച്ചുള്ള ചില രോദനമായിട്ടുള്ള ചില മുറിപ്പാടുകൾ ഈ സമൂഹത്തിന് ഏറ്റിട്ടുണ്ട്. അത്തരം അറിവുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത്തരം പ്രവർത്തകൻ അതിന് പിന്നിലുള്ള പ്രവർത്തക ലോബികളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കേവലം ഒരു കൊട്ടേഷൻ സംഘത്തെ മാത്രമല്ല, എട്ട് സംഘങ്ങൾ കൊണ്ട് ആര് പണം കൊടുത്താലും കൈയും കാലും വെട്ടിക്കുമാറ്റാൻ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കൊലപ്പെടുത്താനെങ്കിൽ കൊലപ്പെടുത്താനും കൊട്ടേഷൻ സംഘങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല കൊട്ടേഷൻ സംഘങ്ങൾ മാത്രമല്ല അതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരകളുണ്ടല്ലോ, അതിന് താടി വെച്ച തലപ്പാവ് തിരിച്ചാൽക്കുമാവട്ടെ, ഏത് കാക്കിക്കുള്ളിലെ കാവാലയാവട്ടെ, ഏത് രാഷ്ട്രീയ കതിരിട്ടരകളിലെ കർച്ചയിക്കുന്നവരുമാവട്ടെ, ഏതവനായിട്ടാലെങ്കിലും അത്തരം മുഖങ്ങളെ ഈ സമൂഹത്തിന് മുന്നിൽ അത്തരം ആട്ടിൻ തോളിണിഞ്ഞ ചെന്നായ് കുട്ടികളെ ഈ സമൂഹത്തിന് മുന്നിൽ തിരിച്ചറിയിക്കാൻ നമുക്കാവേണ്ടതുണ്ട്. ആർജവത്തോടെയും അധികാര ലോബികളുടെയും അധികാര ശക്തികൾക്ക് മുന്നിൽ ആർജവത്തോടെ ഇരുവരെയും കൈകളും മൂത്തം ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കാനും ഇരു കൈ ഉയർത്തിക്കൊണ്ട് ശബ്ദിക്കാനും സാധ്യമാവുന്ന സമര സജ്ജവത്തിന്റെ പോരാട്ട രീതിയിലാണ് നമ്മളുള്ളത്. ഡോക്ടർ സുരേന്ദ്രനാഥ് സാറിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഒട്ടുമിക്ക സമരമുഖരങ്ങളിലും നിറസാന്നിധ്യമാണ്. അത്തരം നിറസാന്നിധ്യങ്ങൾക്ക് ഈ കേസിന്റെ പിന്നിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് ചരിത്രത്തിന്റെ ഇടനാളികളെ വിജയിക്കുന്നതിനെ ചെയ്യും. 6 വർഷമാണ് വെറും മണ്ണിനേക്കിയതല്ല, കുടുംബത്തിന്റെ കണ്ണിനീരും ഒരു സൈഡ് ബാക്കിയുണ്ട്. മാത്രമല്ല ഒരു സമുദായത്തിന്റെ ഒരുകയിലും കണ്ണിനീർ ഒരു സൈഡ് ബാക്കിയുണ്ട്. പക്ഷേ ഈ കണ്ണിനീരൊക്കെ കാണാൻ കണ്ടിട്ടില്ല എന്ന് നടിക്കുന്ന അധികാര വർഗ ലോബികളോട് പറയാനുള്ളത് ഇത് അവസാനിക്കുന്നതല്ല. ഇതിനു മുന്നിൽ പിന്നിലുള്ള ആർജവമുള്ള ഒരുപാട് ശക്തികളുണ്ട്. ഇതിന് പിന്നിലുള്ള ജനശക്തി തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അതേത് മാധ്യമ സംസ്കാരത്തെ കുറിച്ചാണെങ്കിലും അതേത് അധികാര ലോബിയെ കുറിച്ചാണെങ്കിലും അതേത് പണക്കൊഴുപ്പിലാക്കാനും ഒഴിക്കാനെങ്കിലും അധികാര ശക്തികൾക്ക് മുന്നിൽ തുറന്ന പ്രഖ്യാപനമുള്ളൂ. ജനശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ആ ശക്തിക്ക് ഏത് അധികാരത്തെയും പിന്തുടരാനും ഏത് അധികാരത്തെ തകിടം മറിക്കാനുള്ള ആർജവമുണ്ടെന്നുള്ള വ്യക്തമായിട്ട് മനോഭാവം അധികാരി വർഗത്തെ അറിയാതിരിക്കില്ല. അത്തരം അധികാര വർഗങ്ങൾ ഉയർത്തുകൊള്ളുക. ഇത്തരം സമരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ള കൺമറയിൽ കേട്ട് മാത്രമല്ല, ഇത്തരം സമരങ്ങൾ ആർജവത്തിന്റെ പേരിൽ അധികാര ലോബികൾക്ക് മുന്നിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രിയമുള്ളവര്, ഈ സമരത്തിന് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നിട്ടുള്ള സമൂഹത്തിന്റെ ദൃക്സാക്ഷികളെങ്കിലും നമുക്ക് പിന്നിൽ കൂട്ടുന്നുണ്ട്. നേരത്തെ മുൻ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഇവിടെ സി മുസ്താദ് മഹലുകളിൽ നിരവധി മഹലുകളിലെ കാളിയായിരുന്നു. കീഴുച്ചെമ്പിരിക്ക മംഗലാപുരം സംയുക്ത മഹലുകളിലെ കാളിയായിട്ട് പോലും ഇത്തരം സമരങ്ങളിലേക്ക് മഹലുകൾ വരാൻ മടിക്കുന്നതിനുള്ള ചോദ്യം ഏറ്റവും വലിയ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മാധ്യമ ധർമ്മത്തിന്റെ ധർമ്മം ഈ സമരത്തിന് മുന്നിൽ നിന്ന് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം ധർമ്മങ്ങളെ ഇവിടെ വെച്ചു പോകാനാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെന്ന് അറിയിക്കാൻ ഈ സമരം സജ്ജമാവുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലും കാണുന്ന ചില പോസ്റ്റുകളുണ്ട് സി മുസ്താദിന്റെ കേസിനെ കുറിച്ച്. ഈ കാസർഗോഡിന്റെ കാസർഗോഡിന്റെ മികച്ച പത്രമെന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല.
അയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ട് താഴെ അവർ പോസ്റ്റ് ചെയ്ത് അവരെ റിപ്പോർട്ട് നൽകാൻ അവർക്ക് ആർജവമുണ്ട് അവർക്ക് തോന്നിയത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഇത്തരം മാധ്യമ സംസ്കാരത്തിന്റെ മുന്നിൽ അദ്ദേഹം പറയാൻ ഈ സമരത്തിനൊക്കുകയില്ല. അത്തരം മാധ്യമ പ്രവർത്തനകന്മാർക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം സമരങ്ങളെ കണ്ണടയ്ക്കാണെങ്കിൽ അധികാരി വർഗം കണ്ണടച്ചാൽ തനിക്ക് രോഷം ആളിക്കത്തുമെന്നുള്ള ഉച്ചപ്രദമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഇത്തരം മാധ്യമ ധർമ്മങ്ങളെ തിരിച്ചറിയിക്കാനുള്ള നശിച്ചു പോകുന്ന മാധ്യമ സംസ്കൃതം ഉണ്ടല്ലോ, ആ മാധ്യമ സംസ്കൃതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ സമൂഹത്തിന് സാധ്യമാവേണ്ടതുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, 6 വർഷം നീതിയില്ലാതെ ഈ കരിനിരലിന്റെ മണ്ണിലേക്ക് കരിനിരലിന്റെ ആ പ്രതിരോമയിലേക്ക് കടന്നു നിൽക്കാൻ നമുക്കായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അളവുകോൽ മാത്രമല്ല. ഇവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ആ കൊലപാതക വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നീതിക്ക് പിന്നിൽ നിന്ന് ചില ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്, കരിമാറി തീർക്കുന്നുണ്ട്. അത്തരം ലോബികൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അത്തരം ലോബികൾക്ക് പണങ്ങൾക്ക് മുമ്പിൽ കാക്കിക്കുള്ളിലെ കൈകൾ വിറക്കുമ്പോ കാക്കിക്കുള്ളിലെ മുട്ടുകൾ വിറക്കുമ്പോ അധികാര സത്യങ്ങളായ കാതറിട്ട കൈകളിലെ ചില വ്യക്തമാന്യ വ്യക്തികളുണ്ടല്ലോ, അവരെയൊക്കെ മനസ്സുകൾ മരവിപ്പിക്കുമ്പോ. പക്ഷേ ഇവിടെ മനസ്സുകൾ മരവിപ്പിക്കാത്തൊരു ഭാഗമുണ്ട്. ഇവിടെ കണ്ണീരെന്ന് കണ്ണുനീരെന്ന് നോക്കുകൊണ്ട് മാത്രം 6 വർഷം കാത്തിരുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിനും ആ സമുദായത്തിനും ആ കുടുംബത്തിനും ഓർക്കാതിരിക്കാനാവില്ല ഈ സമരത്തെ, ഓർക്കാതിരിക്കാനാവില്ല ചരിത്രത്തെ. ഇരുളിന്റെ മറവിൽ കരാള ഹസ്തങ്ങള് അറബിക്കടലിലേക്ക് സേമുസ്താദിനെ തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ ആ കരാള ഹസ്തങ്ങൾ എന്നാണോ ഇരുമറകൾക്കുള്ളിലകത്താവുന്നത് അന്ന് വരെ പോരാട്ടത്തിന്റെ രണഭൂമിയിൽ ഇരു കൈകളും ഉച്ചോത്തരം പ്രഖ്യാപനം ഉയർത്തിക്കൊണ്ട് അധികാര വർഗത്തിനെതിരെ ശബ്ദം ഉയർത്താൻ ഈ സമരത്തിന് സാധിക്കും. അതിന് ഞങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകതരം പിന്തുണകൾ ആവശ്യപ്പെടാനില്ല, മറിച്ച് ഏത് സംഘടനയുടെയും ആവശ്യപ്പെടാനില്ല, മറിച്ച് ഞങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള സമൂഹമാണ് നമ്മുടെ ശക്തി. ആ സമൂഹം മാത്രമാണ് ഇനി ഇരുളിന്റെ മറവിൽ കഴിയുന്ന അദൃശ്യ ശക്തികളായിട്ടുള്ള സമരമുഖ അദൃശ്യ ശക്തിയായിട്ട കൊലപാതകങ്ങളെ മുന്നിട്ട് കൊണ്ടുവരാൻ നമുക്കാവുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ചരിത്രത്തെ ആ ഒരു കഴിഞ്ഞ കാലത്തിന്റെ 6 വർഷത്തിനിടയിലുള്ള ഒരു വിടവുണ്ടല്ലോ, ആ വിടവ് ചെറുതൊന്നല്ല, ആ വിടവ് ചെറുതല്ല. 6 വർഷം ഞങ്ങൾക്ക് 60 വർഷം പോലെയാണ്, 6 വർഷം ഞങ്ങൾക്ക് 60 വർഷം പോലെയാണ്. 6 വർഷത്തോളമായിട്ട് സി എം ഉസ്താദിന്റെ കേസിനെ അനക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സി എം ഉസ്താദിന്റെ കേസിനെ യാതൊരു രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇവിടുത്തെ നിയമപാലകരുണ്ടല്ലോ, ഇവിടുത്തെ നീതി സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവരുണ്ടല്ലോ, അവർക്ക് പണി നീതിപീഠത്തിന്റെ മുമ്പിലല്ല, അവർക്ക് വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ബോധം. ഈ സമൂഹത്തിന് അതാണ് ലഭിക്കുന്നത്. ആർജവമുള്ള യുവരക്തങ്ങളെ കുറിച്ചിട്ടാണ് ഈ സമരം ഇനിയും ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരം യുവകോമളന്മാർ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഈ സമരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വിജയിപ്പിക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനം മടിക്കുന്നില്ല. തീർച്ചയായിട്ടും 6 വർഷത്തിന്റെ ആ വിടവ് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു കുട്ടിക്കളിയായിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രശ്നമായിട്ടോ മാത്രം നിങ്ങൾ ഒതുക്കരുത്. കേവലം വെള്ളം കിട്ടാത്ത, മണല് കിട്ടാത്ത, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത രീതിയിലുള്ള ചെറിയൊരു സമരമായിട്ട് ഓർക്കത്. ഒരു ജീവന് ജീവന്റെ പ്രശ്നമാണ്. ആരാ ജീവന് ചെറിയ ജീവനെന്നല്ല, കാസർഗോഡിന് സാംസ്കാരിക മണ്ഡലത്തിന് ആവശ്യപ്പെട്ട ജീവനാണ്. മലബാർ ഇസ്ലാമിക് കോളേജും ജാമ്യ സൗദി അറേബ്യയും ഒരുമിച്ച് കൊണ്ട് ഈ സമൂഹത്തിന് സമർപ്പിച്ച വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ വിചക്ഷണനാണ്, വിദ്യാഭ്യാസ ചിന്തകനാണ്, ഗോളശാസ്ത്രജ്ഞനാണ്, ലോകമറിയപ്പെട്ട പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ കൊലപാതകത്തിലേക്ക് 6 വർഷമോളം എടുത്തു സത്യം പുറത്തു വരാൻ 6 വർഷം എടുത്തെന്ന് പറയുമ്പോ ഏത് ന്യായീകരണമാണ് ഇതിനുള്ളത്? തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണിത്. കേവലം മുസ്ലിം മുസ്താദിനെ ആ ഒരു ലേബലിൽ കാണാതെ നമുക്ക് മറ്റൊരു ലേബലിൽ കണ്ടുപോക്കാണെങ്കിലോ മത സാമൂഹിക സൗഹാർദ്ദ മേഖലകളിൽ സി മുസ്താദ് നിറസാന്നിധ്യമായിരുന്നു. മറ്റുതര വിശ്വാസികൾക്ക് സി മുസ്താദിന് ഒരു കാര്യമായിരുന്നു. മുസ്താദിന്റെ ബാബയുടെ അടുത്ത് അവരുടേതായിട്ടുള്ള ആചാര കർമ്മങ്ങൾക്ക് അവർ ചെന്നിരുന്നത്രേ. അതുപോലെ തന്നെ ആ പാരമ്പര്യം പിന്നുകയുന്നു. അങ്ങനെയുള്ള സി എം മുസ്താദ് ഈ കാസർഗോഡ് ജില്ലയിൽ നിറസാന്നിധ്യമായിരുന്നു, ഒരു പവർ തന്നെയായിരുന്നു. അവസാന വാക്കെന്നോളം കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയാനാവും. വലിയൊരു പ്രസ്ഥാനത്തിന്റെ മുൻപേ ഇരുന്ന മഹാവ്യക്തിത്വമാണ് ആ സി എം മുസ്താദിന്റെ കേസ് ഇന്ന് 6 വർഷം എടുക്കുമ്പോഴേക്കും ഇതിന് പിന്നിൽ നമുക്ക് പിന്തുണ മാത്രമല്ല അതിനുവേണ്ടി തന്നെ സഹായ സഹകരണങ്ങൾ തന്നവര് നാം നിരന്തരമായിട്ട് അഭിനന്ദിപ്പിക്കുകയാണ്. മാത്രമല്ല അത്തരം സമൂഹത്തെ അത്തരം പിന്തുണ തന്നവരെ നാം അഭിനന്ദിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ആ ഒരു പിന്തുണ മാത്രമല്ല നമുക്ക് ആവശ്യം, നിയമസഭകളിൽ ഗർജിക്കുന്ന നമുക്ക് ആവശ്യമുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് സി എം മുസ്താദിന് കേസിനെ കുറിച്ച് ഓർക്കുന്നവരെ ഓർപ്പിക്കുന്നവരെ നമുക്ക് ആവശ്യമുണ്ട്. അത്തരം നേതൃത്വങ്ങൾ എന്നാണ് നിയമസഭയിലും പാർലമെന്റിലും എത്തുന്നത്, എന്നാണ് ലെജിസ്ട്രേറ്റ് അസംബ്ലികളിൽ എത്തുന്നത്, അന്നിവരെ പോരാട്ടത്തിന് ഇടവുമെല്ലാം ഉണ്ടാകും. ഈ നീതി നിഷേധത്തിന്റെ 6 ആണ്ടുകളുണ്ടല്ലോ, അത് ചെറിയതല്ല. ഞാൻ വീണ്ടും
അതിനകത്ത് കേരള പോലീസ് ഉണ്ടല്ലോ. കേരള പോലീസിനെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന CBI കേവലം ഒരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. പണത്തിന്റെ മുന്നിൽ അവർ വീഴുകയാണ്. പണച്ചാക്കുകൾക്കും നുണച്ചാക്കുകൾക്കും മുമ്പിൽ അവരുടെ കണ്ണുകൾ മഞ്ഞൊലിച്ചുകൊണ്ട് അവർ അധികാര ദുർവിനിയതയും രാഷ്ട്രബോധത്തെയും പൗരബോധത്തെയും പണയം വെക്കുമ്പോ ഉയരേണ്ടത് ജനകീയ രോക്ഷമാണ്. ജനകീയ രോഷത്വത്തിന്റെ മതത്തിന്റെ അടിസ്ഥാനമില്ല. ജനകീയ രോഷത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനമില്ല. മതസംഘടനയുടെ അടിസ്ഥാനമില്ല. ജനകീയ രോഷം എന്ന് പറയുന്നത് അത് ഇതര മറ്റുതര മതസ്ഥരും വരും മറ്റൊരു കക്ഷി രാഷ്ട്രീയ ഭേദമനെ ഉയർത്തിവരുന്ന പോരടിക്കുന്ന മനസ്സുകളാണ് നമുക്ക് ആവശ്യം. അത്തരം മനസ്സുകളാണ് നമുക്ക് ആവശ്യം. ഇവിടെ സൂചിപ്പിക്കുന്നത് അനീതിയെക്കുറിച്ചാണ്. ഇവിടുത്തെ മതം അനീതിയാണ്, ഇവിടുത്തെ സംഘടന അനീതിയാണ്, ഇവിടുത്തെ മറ്റുള്ള വിഷയങ്ങൾ അനീതിയാണ്. ആ അനീതിയെ മാറ്റിക്കൊണ്ട് നീതി എന്ന തൂവലത്തിൽ പക്ഷിയെ കൊണ്ടുവരാനാണ് നമ്മുടെ ശ്രമം. ആ ശ്രമത്തിന് പിന്നിൽ നമ്മുടെ സംഘടനാ ബന്ധുക്കളും രാഷ്ട്രീയ ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പൗരസമൂഹവും മുന്നിലുണ്ടാകുമെന്ന് അപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് ഇനിയും സോഷ്യൽ മീഡിയകളിലും പോരാ മാധ്യമ രംഗത്തും ആർച്ചവുമുള്ള യുവരക്തങ്ങൾ ശ്രദ്ധിച്ചെടുത്തുകൊണ്ട് കേസിന്റെ അന്ത്യം വരെ ചോരയാണെങ്കിൽ ചോരയും കൊക്കിലുള്ള ജീവനും എവിടെ അവസാനിപ്പിക്കുന്നുവോ അന്ന് വരെ പോരാട്ടത്തിന്റെ രണ്ട് മുമ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അന്ന് വരെ പോരാട്ടത്തിന്റെ മുമ്പിൽ ഒരു ചുവൽപ്പക്ഷിയെ പോലെ ഏത് കിടങ്ങുകളിലേക്കും ആക്രമിച്ചു കിടന്നുകൊണ്ട് അധികാരത്തിന്റെ ഏത് സ്തംഭനങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്താൻ ആവശ്യമായി വന്നാലും ഏത് മേഖലകളെ കുറിച്ച് ദർശിക്കാൻ ആവശ്യം വന്നാലും ആ മേഖലകളിലേക്ക്